കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കെജ്രിവാളിനെ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും രാകേഷ് തുടരുന്നുണ്ട് രാഗേഷ് വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി വേദിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി സുനിത കെജ്രിവാൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശം വായിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നെന്തായാലും കോടതിയിലേക്ക് വീണ്ടും ഈ കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്ക് എത്തുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം കോടതിയിൽ നിന്ന് എങ്ങനെ രണ്ട് തവണയായാണ് ഇപ്പോൾ ഇ ഡിക്ക് കസ്റ്റഡി കാലാവധി അനുവദിച്ചത് ഡൽഹി മദ്യനയ കേസിൽ കാരണം ഇരുപത്തി ഒന്നാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ആദ്യം ആറ് ദിവസം കസ്റ്റഡിയിൽ വിട്ടു പിന്നീട് നാല് ദിവസം കസ്റ്റഡിയിൽ വിട്ടു ഇന്നിപ്പോൾ ഏതായാലും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന നിലയ്ക്ക് ഉച്ചയോടുകൂടി കേജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും ഒരുപക്ഷെ ഇ ഡി ഇന്ന് കെജ്രിവാളിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സി ബി ഐ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും കാരണം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആദ്യം കേസ് അന്വേഷിച്ചു തുടങ്ങിയത് സി ബി ഐ ആണ് ഒപ്പം കെജ്രിവാളിനെ ആദ്യം ചോദ്യം ചെയ്യുന്നത് സി ബി ഐ ആണ് പിന്നീട് ഈ കേസ് ഇ ഡി ഏറ്റെടുക്കുകയും ഇ ഡി പലതവണ നോട്ടീസ് നൽകുകയുമായിരുന്നു അപ്പോൾ കേജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടെന്നൊരു നിലപാടിലേക്ക് സി ബി ഐ ഇതിനോടം തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ സി ബി ഐ അത്രയും ഒരു അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട് കേജ്രിവാളും ഒപ്പം ജാമ്യം വന്ന ജാമ്യത്തിനുള്ള അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ഇ ഡി അതിനെ എതിർക്കും കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം കേജ്രിവാൾ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഡൽഹി മുഖ്യമന്ത്രിയാണ് അപ്പോൾ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നായിരിക്കും മുന്നോട്ട് വയ്ക്കുക കാരണം പ്രധാനപ്പെട്ട നേതാവ് ഡൽഹി മുഖ്യമന്ത്രി ഈ സാഹചര്യത്തിൽ കേജ്രിവാൾ തെളിവ് നശിപ്പിക്കും എന്നൊരു വാദം ഇ ഡി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതെല്ലാം കൂടി പരിഗണിക്കാം കോടതി എന്ത് നിലപാടുമെടുക്കണമെന്ന് നിർണായകമാണ് ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ആപ്പിളിൻ്റെ പോസ്വേർഡുകൾ പ്രത്യേകിച്ച് ചോദ്യം ചെയ്യലുമായി കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നൊരു വാദം ആദ്യം മുതൽ ഇഡി മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഐഫോണിൻ്റെ പാസ്വേഡ് അദ്ദേഹം നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ ആപ്പിൾ കമ്പനി ഇത് ലഭ്യമാക്കാൻ വേണ്ടി സമീപിച്ചിരുന്നു പക്ഷേ ഒരു അനുകൂല നിലപാട് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ വാദങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ഇ ഡി മുന്നോട്ട് വയ്ക്കുക ഒപ്പം കെജ്രിവാളിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമായി വരുന്ന ഒന്ന് ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടിയാണ് ഒരുപക്ഷെ ഇന്ന് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കെജ്രിവാളിന് ജയിലിൽ പോകേണ്ടി വരും തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ലഫ്റ്റനന്റ് ഗവർണർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ നിലപാട് നിർണായകമാകും കാരണം ലഫ്റ്റനന്റ് ഗവർണർ ആദ്യം മുതൽ വ്യക്തമാക്കിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ കെജ്രിവാളിനെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇന്നലെ സുനിത കേജ്രിവാൾ അടക്കം ഈ റാലിയിൽ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം കേജ്രിവാൾ ജയിലിൽ പോക പോയാൽ രാജിവെക്കേണ്ടതുണ്ടോ എന്നായിരുന്നു പക്ഷെ അതിന് അവിടെ ഒത്തുകൂടിയ ആയിരങ്ങൾ പറഞ്ഞത് കേജ്രിവാൾ രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു അപ്പോൾ അത് പാർട്ടിയുടെ നിലപാടാണ് കേജ്രിവാൾ രാജിവയ്ക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമോ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകുമോ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഏതായാലും ഇന്നത്തെ കോടതി നടപടികൾ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ആര്യ തീർച്ചയായും വി ആർ രാകേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്